കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക്. ബി ജെ പി അനിൽ ആന്റണിയെ സ്വാഗതം ചെയ്തത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറും എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി കോൺഗ്രസ് പദവികൾ രാജിവെച്ചത് ട്വിറ്ററിലൂടെയാണ് അറിയിച്ചത്. പാർട്ടി പദവികളെല്ലാം ഒഴിയുന്നതായി ട്വിറ്റിൽ പറഞ്ഞു. ബി ബി സിയുടെ മോദി ഡോക്യുമെൻ്ററി വിവാദത്തിൽ ബി ജെ പി വാദം ഏറ്റെടുത്ത് അനിൽ ട്വീറ്റ് ചെയ്തിരുന്നു. പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഈ സാഹചര്യത്തിലായിരുന്നു രാജി. എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ അനിൽ ആന്റണി പിന്തുണച്ചിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയെ സ്ഥാനാർത്ഥിയാക്കിയതും നാമനിർദ്ദേശത്തിൽ ഒപ്പിട്ടതും ആന്റണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റണിയുടെ മകൻ്റെ ആ നീക്കവും അമ്പരപ്പാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാക്കിയത്. ഏതായാലും ബി ബി സി ഡോക്യുമെൻ്ററി വിവാദത്തോടെ അനിൽ ആന്റണി കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കി. രാജിവെച്ച അനിൽ ആന്റണിയുടെ അടുത്ത നീക്കം ഏവരും സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. അതിനിടെ ഇനി ആന്റണിയും കോൺഗ്രസിൽ സജീവമാകില്ല എന്ന സൂചനയുണ്ട്. മകൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ആന്റണിയെയും ഞെട്ടിച്ചിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നവരിൽ നിന്ന് കടുത്ത ആക്രമണമാണ് അനിൽ ആന്റണിക്ക് ഉണ്ടായതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഒരു ട്വീറ്റിൻ്റെ പേരിൽ പലരും വിളിച്ച് എതിർപ്പ് പറഞ്ഞു. കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ്. ഇത്രയും അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. വെറുപ്പിനിടയിൽ തുടരാനാവില്ലെന്നും അനിൽ ട്വീറ്റിൽ പറഞ്ഞു. അനിൽ ആന്റണിയുടെ അഭിപ്രായ പ്രകടനം അമ്പരപ്പാണ് സംസ്ഥാന കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അനിൽ ആന്റണിയുടെ രാജി കേരള നേതാക്കൾക്ക് ആശ്വാസമായി. എ കെ ആന്റണിയുടെ മകനെതിരെ അവർക്ക് കൂടുതൽ സ്വരം കടുപ്പിക്കേണ്ടി വന്നില്ല. അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകനുമായി തൻ്റെ മകനെ മുതിർന്ന നേതാവ് ജയറാം രമേശ് താരതമ്യം ചെയ്തതിൽ ആന്റണി നിരാശനാണ്. അഴിമതിയും പേരുദോഷവും ഉണ്ടാക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ തനിക്കെതിരെ ജയറാം രമേശ് നടത്തിയ അഭിപ്രായ പ്രകടനം അതിരുവിട്ടതാണെന്ന് ആന്റണി പറയുന്നു. അതുകൊണ്ട് തന്നെ കരുതലുകൾ കൂട്ടിയാകും ആന്റണിയുടെ ഇനിയുള്ള പ്രതികരണം. ഒരു കാലത്തും ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കേരളത്തിലെ നേതാക്കൾ അംഗീകരിച്ചില്ല. വ്യക്തിപരമായ ഇഷ്ടം രാഷ്ട്രീയ രംഗത്ത് അനിലിനോട് കേരളീയ നേതാക്കൾ പുലർത്തിയിരുന്നില്ല. കേന്ദ്ര നേതൃത്വവും അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുത്തില്ല. അതുകൊണ്ട് തന്നെ അനിലിൻ്റെ അഭിപ്രായ പ്രകടനത്തോട് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് തീരെ മാർദ്ദവമല്ലാത്ത പ്രതികരണമാണ് ഉണ്ടായത്. നിലപാട് വ്യത്യാസത്തിൻ്റെ പേരിലല്ല, ചീത്തവിളിയുടെ പേരിലാണ് പദവി ഒഴിഞ്ഞതെന്നാണ് അനിൽ പ്രതികരിച്ചത്. മുമ്പ് കോൺഗ്രസിലെ സൈബർ പോരാളികൾ അനിൽ ആന്റണിയെ പരസ്യമായി വിമർശിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരക്കിട്ട രാജിയുടെ കാര്യത്തിൽ എ കെ ആന്റണിയുടെ വഴി തന്നെ മകനും സ്വീകരിച്ചു എന്നത് ശ്രദ്ധേയം. എ കെ ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം തിരക്കിട്ട രാജികൾ നടന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായി രാജിവെച്ചിട്ടുണ്ട്, പദവികൾ ഒഴിഞ്ഞിട്ടുണ്ട് എ കെ ആന്റണി. മകനും അതേ വഴി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും അനിൽ ആന്റണിയെ സ്വാഗതം ചെയ്ത് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു. ബി ജെ പിയിലേക്ക് പോകാനുള്ള ചുവടുവയ്പ്പാണോ അനിൽ ആന്റണിയുടെ രാജി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നത്. ബി ജെ പി അനിൽ ആന്റണിയെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ടും അനിൽ ആന്റണിയെ അനുമോദിച്ചുകൊണ്ടും രംഗത്ത് വന്നതും ശ്രദ്ധേയം. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകും എന്ന അഭ്യൂഹം ശക്തമാണ്. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയാൽ അതിൻ്റെ നാണക്കേട് കോൺഗ്രസ്സിന് തന്നെയായിരിക്കും.